ഹായ്, വെൽക്കം ബാക്ക് ടു സഫിൻ വ്ലോഗ്സ്. അപ്പം നമ്മൾ പെരുന്നാളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അപ്പം മോളൂസിന് വയ്യേ, നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവർക്കും അസുഖമൊക്കെ ആണ്. ഇതാ മോളൂസ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, പനിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഏതായാലും ഡ്രസ്സ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് പോവാണ്. അപ്പം നമ്മൾ പോകുന്നത് കുന്നമംഗലത്തെ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലേക്കാണ്. മോളൂസിനെ അവിടുന്ന് തന്നെ ശരിയാവത്തുള്ളൂ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ പോവാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മൾ കുന്നമംഗലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലോണം തിരഞ്ഞൊക്കെ എടുക്കാം. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ ഉണ്ടാവുകയേ, അപ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവട്ടോ. അവിടെയാണ് മോളൂസിൻ്റെ ഡ്രസ്സൊക്കെ ഉള്ള സെക്ഷനെ. അപ്പോൾ ഇവിടെയുള്ള ഒട്ടും മിക്ക സ്റ്റാഫുമായിട്ട് എനിക്ക് നല്ല കമ്പനിയാണ് കേട്ടോ. എല്ലാവരെയും ഞാൻ അറിയുന്നതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ ഒന്ന് കുശലം പറയുമോ, എന്നിട്ട് മുകളിലേക്ക് പോവാണേ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് കേട്ടോ, കുറേ ആയല്ലോ കണ്ടിട്ടേന്ന്. ഞാനിപ്പോൾ കുറേ ആയിട്ടോ അങ്ങോട്ടേക്ക് വന്നിട്ട് ഫാമിലിയിലേക്ക്. അപ്പം നമ്മളിതാ മോളൂസിൻ്റെ ഡ്രസ്സ് എടുക്കാനുള്ള ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഡ്രസ്സുകൾ എത്തിയിട്ടുണ്ട്. നല്ല വെറൈറ്റി ഡ്രസ്സുകൾ, എന്ത് ഭംഗിയാണ് കാണാനില്ലേ. ഓ, ഈ പെൺകുട്ടികളെ ഡ്രസ്സ് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഇതാ നിങ്ങളൊന്ന് കണ്ടോളൂ, എല്ലാ മോഡലുള്ളതും ഉണ്ട്. ഈ ഉടുപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അധികം വലിയ ഫ്രോക്കല്ല, പിന്നെ ഇങ്ങനെ ഹാഫ് ഫ്രോക്കാണ്. അപ്പം ഞാൻ മോളൂസിനോട് ചോദിച്ച് വേണമെന്ന്, അപ്പം അവൾ പറഞ്ഞ അത് വേണ്ടാന്ന് കേട്ടോ. പിന്നെ കൂടുതൽ ഞാൻ നിർബന്ധിക്കാൻ നിന്നിട്ടില്ല. ഇങ്ങനത്തെ ഡ്രസ്സ് എടുത്താൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ അവൾ വേണ്ടാന്ന് പറയേ, ഇടാൻ കൂട്ടാക്കത്തില്ല. അപ്പോൾ ഇതാ ഇതിൻ്റെ കൈയൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഒരേ മോഡലിൽ ഉള്ള ഡ്രസ്സുകൾ പല കളേഴ്സിലായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അല്ലേ ഫാമിലിയിൽ ഈ ഡ്രസ്സൊക്കെ കണ്ടാൽ വന്ന് വാങ്ങാമല്ലോ. അപ്പോൾ ഈ ഭാഗത്തൂടെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഫാമിലിയിൽ കയറിയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കോളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള മോഡലുകളാണ്. പിന്നെ ഉടുപ്പ് മാത്രമൊന്നുമല്ല, പിന്നെ ജീൻസിനിടാൻ പറ്റിയ ടോപ്സും എല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഒരെണ്ണം ഉള്ളതിൻ്റെ കളേഴ്സാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് അതിൻ്റെ പിന്നിലായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതൊരു കോട്ടൺ ആണ് എങ്കിലും ഒരു വെൽവെറ്റ് മോഡലും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, ബ്ലാക്കും റെഡും കൂടെ വരുന്നത്. പിന്നെ ഒരുപാട് ടീഷർട്ടുകളുണ്ട്, നല്ല ഭംഗിയുള്ള ടീഷർട്ടുകൾ കേട്ടോ. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടില്ലേ, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായ, ഞാൻ മോളൂസിനോട് പറയുന്നത് അതെന്തായാലും ഒന്ന് ഈ ട്രൈ ചെയ്ത് നോക്ക്, നമുക്ക് അതെടുക്കാന്ന്. അപ്പോൾ എല്ലാ മോഡലുള്ളതും ഉണ്ട്. പിന്നെ കുറച്ച് വണ്ണമുള്ള മക്കൾക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മെലിഞ്ഞി ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും പറ്റിയ അടിപൊളി ഡ്രസ്സുകളാണുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് പിന്നെ ഒരു 12-11 വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികൾക്ക് പറ്റുന്ന ഡ്രസ്സുകളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ജീൻസും ടോപ്പും ഞാൻ അവളോട് എടുക്കണ്ടെന്ന് പറഞ്ഞാണ്, കാരണം കുറേ എണ്ണം ഉണ്ട് കേട്ടോ ജീൻസും ടോപ്പും. പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് എടുക്കാമെന്ന്. കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളിലെ അത് കാണാൻ തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് കളേഴ്സ് ഉണ്ട്, നല്ല ഡാർക്ക് കളേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ അധികവും മോളൂസിനെ എടുക്കാറ് ഫാമിലിയിൽ നിന്നാണ് കേട്ടോ. പിന്നെ കുന്നമംഗലത്ത് മലബാർ ഹട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് മേടിക്കാറുണ്ട്. ഈ രണ്ട് ഷോപ്പിൽ നിന്നാണ് ഞാൻ കൂടുതലും വാങ്ങിക്കാറുള്ളത്. വൈറ്റ് ഫ്രോക്ക് കണ്ടോ, ഒരുപാട് ഫ്രോക്സുകൾ കേട്ടോ, ഒരുപാടുണ്ട്. നല്ല ഭംഗിയുള്ളതുമാണ്.
നിനക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളത്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു ഭംഗിയാണെന്നാ. എന്താ ഈ കളറിൽ രണ്ട് മോഡലായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടും കാറ്റില്ലേ പെൺകുട്ടികളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് കൂടുതൽ ആളുകളൊന്നും വന്നിട്ടില്ല, വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ മോളൂസ് ഇതാ ഇവിടുന്ന് ഇങ്ങനെ തരികയാണ് കേട്ടോ ഡ്രസ്സ്. അപ്പോൾ അവൾ ഒരു 4-5 എണ്ണം സെലക്ട് ചെയ്തിട്ടാണ് ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കാൻ പോവുക കേട്ടോ. എന്നിട്ട് അതിന്ന് പറ്റുന്നത് മെഡിക്കലാണ്. ഇതൊക്കെ ജീൻസിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇതാ ഫ്രോക്കുകൾ കുറേ ഉണ്ട്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഒരെണ്ണം വേണമെങ്കിൽ വാങ്ങിച്ചോ പറഞ്ഞു ഹാഫ് ഫ്രോക്കേ. അപ്പോൾ അവൾക്ക് അത് വേണ്ട എന്നാണ് പറയുന്നത്. ഇത് ഫുള്ളായിട്ടുള്ള ഒരു ഗൗണ് വരുന്ന ഷോളൊക്കെ ആയിട്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടേ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇപ്പം ചേച്ചിമാർ ഒക്കെ എല്ലാം എടുത്തിട്ട് തരുന്നുണ്ട്. അതോരു മടി ഉണ്ടാകത്തില്ല. നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഒരാൾ നമ്മുടെ കൂടെ വരും കേട്ടോ. അപ്പം നമുക്ക് എന്താണോ വേണ്ടത് അത് എടുക്കുന്ന സ്ഥലത്തെല്ലാം ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. എന്നിട്ട് ബില്ല് ചെയ്തൊക്കെ തന്നിട്ട് ഇവർ നമ്മളോട് വായി പറഞ്ഞു പോകത്തുള്ളൂ. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ മോളൂസിന് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാനൊരു ബ്ലാക്കും വൈറ്റും കാണിച്ചു തന്നില്ലേ, അതിലുള്ള ആ വൈറ്റ് തന്നെയാണ് കേട്ടോ മേടിച്ചത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് ഇട്ടപ്പോൾ. അതാ ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇതൊക്കെ ഒന്നും കൂടെ എനിക്ക് കാണിച്ച് തരികയാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള ഡ്രസ്സാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസും ആണ്. ഇപ്പം എല്ലാവരും നല്ല ബിസിയാണ് കേട്ടോ. ഷോപ്പിലിപ്പോൾ തിരക്കുള്ള സമയമാണ്. ഇനി ആളുകളൊക്കെ വന്ന് തുടങ്ങല്ലോ, പെരുന്നാളൊക്കെ ആവാനായതല്ലേ. അപ്പം ഞാൻ മോളൂസിൻ്റെ ഡ്രസ്സിൻ്റെത് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് നൈറ്റി ഒന്ന് നോക്കണേ. ഞാൻ ഇതുപോലെ നൈറ്റി അധികവും ഞാൻ മേടിക്കൽ ഇവിടുന്നാണ് കേട്ടോ. പിന്നെ ചുരിദാർ ഞാൻ അങ്ങനെ കൂടുതൽ ഇവിടുന്ന് മേടിക്കാറില്ല. ഞാൻ പിന്നെ സുരി എന്ന് പറഞ്ഞ ഷോപ്പില്ലേ, അവിടുന്നാണ് എനിക്ക് പറ്റുന്ന ചുരിദാറൊക്കെ ഏകദേശം വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ നൈറ്റി ഇവിടുന്ന് വാങ്ങുന്നതുകൊണ്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നൈറ്റി ഇതുപോലെ തന്നെയാണ്, ഇഷ്ടംപോലെ നൈറ്റീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ചേച്ചിയില്ലേ, ഈ ചേച്ചിക്ക് അറിയാം കേട്ടോ. ഞാൻ വന്നാൽ ഈ ചേച്ചി വേഗം എൻ്റെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ ഞാൻ ചേച്ചിനെ ചോദിക്കും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വിധം നൈറ്റി എനിക്ക് ഏതാണ് ഇഷ്ടപ്പെടുക എന്നൊക്കെ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ചേച്ചി എന്ത് ചെയ്യും, എനിക്കിഷ്ടപ്പെട്ടത് നോക്കിയിട്ട് എടുത്തുതരും കേട്ടോ. അങ്ങനത്തെ തുണിയാണ് യൂസ് ചെയ്യുക, അപ്പോൾ അതും എടുത്തുതരും. ഇതൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് കൈ വളരെ കുറവാണ്, അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് നൈറ്റീസ് ഉണ്ട്. അപ്പം എല്ലാം എനിക്കൊന്ന് എടുത്തിട്ട് കാണിച്ചു തരികയാണ്. ഒരേ ഡിസൈനിലുള്ളത് തന്നെ പല പല കളേഴ്സിലായിട്ടുണ്ട്. അപ്പം നല്ല വീതിയുള്ള നൈറ്റി ഉണ്ട്. പിന്നെ വീതി കുറഞ്ഞിട്ട് ചെറിയ ആളുകൾക്ക് ഇടാൻ പറ്റിയ നൈറ്റി ഉണ്ട്. പിന്നെ ഷോള് വരുന്ന പിന്നെ സെറ്റായിട്ടുള്ള നൈറ്റി ഉണ്ട്. ഈ നൈറ്റി കണ്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാ ഒരു പട്ട പോലെ വരുന്നതുകൊണ്ട് എനിക്കെന്തോ പിടിച്ചിട്ടില്ല അത്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇങ്ങനെ കൈ വളരെ കുറവാണ് ഇതിന്. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല. എനിക്ക് കുറച്ച് വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് കൈ ഒരു ബോറായി നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചിട്ടില്ലേ. ഈ നൈറ്റി ഉണ്ടോ, നിങ്ങളൊരു കോട്ട് വരുന്ന നൈറ്റിയാണ്. ഇതിപ്പോൾ ഇറങ്ങിയതാണ്. അപ്പം എനിക്ക് ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എപ്പോഴും ഞാനിങ്ങനെ ഒരു റെഡ് കളറിൻ്റെ നൈറ്റിയാണല്ലോ മേടിക്കുക. എനിക്ക് ആ ഭയങ്കര ഇഷ്ടമാണ് റെഡ് കളറ്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അത് മേടിച്ചിട്ടില്ല റെഡ്. അപ്പം ഇതാ ഇതൊക്കെ ഇതാ കണ്ടില്ലേ, പല കളേഴ്സിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഈ നൈറ്റികൾക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. റേറ്റ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ മറ്റേത് രണ്ടെണ്ണം മേടിക്കുന്ന പൈസക്ക് ഇത് ഒരെണ്ണേ കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് അത്രയും യൂസ് ചെയ്യാൻ പറ്റും. നല്ല തുണിയായിരിക്കും കേട്ടോ ഇത്, ഒന്നും ആവത്തില്ല. അപ്പം ഇതാ കണ്ടോ നിങ്ങൾ, ഇഷ്ടം പോലെ നൈറ്റിയുണ്ട് നിർത്തിയിട്ട് വെച്ചിട്ട്. അപ്പം ഞാൻ ഒരു മൂന്നാലെണ്ണമൊക്കെ എടുത്തിട്ട് പോയിട്ട് നോക്കിട്ടോ. ഇതാ ഈ നൈറ്റി കണ്ടോ, ഇത് ഇതാ ഒരു നേവി ബ്ലൂവിൽ നിറയെ പൂക്കളായിട്ട് വരുന്ന ഒരു പുതിയ ഡിസൈനാണ്. അതിൻ്റെ വേറൊരെണ്ണം ഞാൻ കാണിച്ചു തരാം, അതിൽ അത്ര അങ്ങോട്ട് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല മോഡല്. ഇത് സ്ലീവ് ഇല്ലാത്തതാണ് കേട്ടോ. ഇതാ മറ്റൊരു നൈറ്റി, ഇത് നിറയെ പൂക്കളായിട്ട് കേട്ടോ. പിന്നെ ഇതുപോലെ നേവി ബ്ലൂവിൽ നിറയെ യെല്ലോ ആൻഡ് വൈറ്റ് പൂക്കളായിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, നേരത്തെ ഒരു നേവി ബ്ലൂ കാണിച്ചതന്നില്ല, അതിൻ്റെ ഡിസൈൻ നല്ലോണം മനസ്സിലാവാത്തത്. ഇതാ കണ്ടോ നിങ്ങൾ, ഇവിടെ ഹിപ്പിൻ്റെ അടുത്ത് ഇതാ ഒരു കട്ടിങ് വരുന്ന നൈറ്റിയാണ്. പുതിയ മോഡലാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല അത്. പിന്നെ ഇതാ വേറൊരെണ്ണം, ഇതല്ല ഭംഗിയുണ്ട് അല്ലേ. അങ്ങനെ ഇഷ്ടം പോലെ നൈറ്റികൾ ചേച്ചി എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ നൈറ്റിയൊക്കെ മേടിച്ചു, ഞാനിതിൽ കാണിച്ചു തരുന്നില്ല കേട്ടോ, ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ പെരുന്നാൾക്ക് ഇൻഷാല്ലാ ഇട്ടിട്ട് കാണാം. പിന്നെ ഇതാ ഒരുപാട് ഷോളുകളുണ്ട്, പിന്നെ കോട്ടൻ്റെ ഷോളുകളുണ്ട്, എല്ലാവിധം ഷോളുകളും ഉണ്ട് കേട്ടോ. റേറ്റ് കുറഞ്ഞത് മുതലുണ്ട്, നമുക്ക് 110 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഷോളുകൾ. അപ്പം ഞാൻ നൈറ്റി ഷോള്, പിന്നെ മുളുസിന് എനിക്ക് നെർവസ് എല്ലാം വാങ്ങിച്ചു. അപ്പം ഇനി നമുക്കൊരു കാപ്പിയൊക്കെ കുടിക്കുക. അപ്പം ആദ്യം ഇവിടുന്ന് ഒന്ന് ബില്ലാക്കിയിട്ട് കാർഡിലാക്കിയിട്ട് താഴെ പോയിട്ട് നമുക്ക് ബില്ലടിച്ചാൽ മതിയേ. അപ്പം ഇത്ര ആൾ കുറവാണ്, കുറച്ച് സമയം കഴിഞ്ഞാൽ നിറഞ്ഞിരിക്കും കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പം ഇനി ഞാൻ ചുരിദാർ എടുക്കുന്ന വീഡിയോ പിന്നെ ഇടാം കേട്ടോ. ഞാൻ സുരി ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുക, ഇൻഷാല്ലാ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ ഇതാ വെഡിങ് ഡ്രസ്സുകളാണ്. നിങ്ങൾക്ക് ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. ഇതാ കണ്ടില്ലേ, അടിപൊളിയാണ് അല്ലേ. അപ്പം ഞാനും മോളൂസും സ്വന്തക്കന്നെ പോകുന്നത് കേട്ടോ. ഇക്കയോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതാണ്, ഇക്കൊക്കെ വന്നാൽ പെട്ടെന്ന് പോവേണ്ടി വരിക, നമുക്ക് ഇങ്ങനെ എല്ലാം എടുത്തിട്ട് നോക്കാനൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് ഞാനും മോളൂസും മാത്രം പോകുന്നതാണ്. ഇപ്പം ഞാൻ കാണിച്ചു തന്ന ജ്വല്ലറീസൊക്കെ റെൻറ്റിന് കൊടുക്കുന്നതാണേ. ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ നമുക്ക് എല്ലാം വാങ്ങിച്ചിട്ട് പോവാം കേട്ടോ. ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ഫാൻസി, എന്ത് ചോക്ലേറ്റ് വരെ ഉണ്ട് കേട്ടോ ഫാമിലീൻ്റെ ഉള്ളിൽ. അപ്പം അതുകൊണ്ട് ഇങ്ങ് വന്നാൽ പിന്നെ പുറത്തെങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിഷ്ടം പോലെ പെർഫ്യൂംസുകൾ കണ്ടോ നിങ്ങൾ, നല്ല പുതിയത് വന്നതാണ് കേട്ടോ, നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ മോളൂസ് ഇവിടുന്ന് പിന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ എന്താണ് സൺസ്ക്രീൻ, അങ്ങനത്തെ എല്ലാം മേടിച്ചിട്ടുണ്ട്. നല്ലൊരു ബില്ലിനുള്ള സാധനങ്ങൾ അവൾ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വളയൊന്നും വേണ്ടാന്ന് പറഞ്ഞേ, ഞാൻ വാച്ച് കെട്ടുകയാണെന്ന് പറഞ്ഞിട്ട് വളയൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ വളകളൊക്കെ, ഇങ്ങനത്തെ വളയൊന്നും ഇപ്പോൾ മോളൂസ് ഇടാൻ കൂട്ടാക്കാറില്ല കേട്ടോ. പിന്നെ മാലയൊക്കെ നമ്മൾ അന്ന് കൊടൈക്കനാലിൽ പോയപ്പോൾ അവിടുന്ന് മേടിച്ചതുണ്ട്. പിന്നെ ഫാൻസി നമ്മൾ ഇവിടുന്ന് പിന്നെ കുറച്ച് മേടിച്ചാലോ. എനിക്ക് ഫാൻസി കൂടുതൽ ഞാൻ മേടിക്കൽ നമ്മുടെ കുന്നമംഗലത്തുള്ള സിറ്റി ഫാൻസി എന്നാണ് കേട്ടോ. അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു തൃപ്തിയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഇവിടുന്ന് മേടിക്കാറില്ല. പിന്നെ കമ്മൽസ് കണ്ടില്ലേ, നല്ല നല്ല മോഡൽ കമ്മൽസുകളുണ്ട് പിന്നെ ഇവിടെ. പിന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ കമ്മലിന്, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പോലെയല്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ, റേറ്റും ഉണ്ടാവും അത്യാവശ്യം ഭംഗിയുണ്ടാവും.
ഞാൻ ഏതായാലും ഇവിടുന്ന് കമ്മൽസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. മോളൂസ് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കേട്ടോ, അത്ര തന്നെ. നല്ല വലിയ ചിമിക്കി കമ്മലല്ലേ, ഇതൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ എനിക്ക് ചിമിക്കി ഇടാൻ അത്ര ഇഷ്ടമില്ല കേട്ടോ. കമ്മലുകൾ ഒരുവിധം എല്ലാം എനിക്കിഷ്ടമാണ്. ചിമിക്കി ഞാൻ ഇതുവരെ ഇടാത്ത ഒരു കമ്മലാണ്. എപ്പോഴെങ്കിലും ഒന്ന് ഇട്ട് നോക്കണം. നല്ല രസമുണ്ടല്ലേ കാണാൻ ഇങ്ങനെ കമ്മൽ. വലുതും ചെറുതും എല്ലാം ഉണ്ട്. പല പല കളറിലുള്ള സ്റ്റോൺസും വരുന്ന കമ്മലുകളുണ്ട്. പിന്നെ ഇതാ മുടിക്ക് കുത്തുന്നത്. ഇത് എത്രയാണ്? 30 രൂപയാണ് കേട്ടോ അവൾ പറഞ്ഞത്. ഇത് രണ്ടെണ്ണം നമ്മൾ മേടിച്ചു. പിന്നെ ഇതാ കുറേ പിന്നെ മോതിരങ്ങളുണ്ട്, വളകളുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ. അപ്പം നമ്മൾ മേടിച്ചത് നമ്മൾ ബില്ലാക്കുകയാണ്. കുറേ വളകളും ഉണ്ട്, പിന്നെ മാലകൾ, മൈലാഞ്ചിൻ്റെ ട്യൂബ്സ് ഒരുപാട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടുന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ ബില്ല് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ബില്ലടയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഡ്രസ്സിൻ്റെ അപ്പുറത്ത് കണ്ട നിങ്ങൾ ചോക്ലേറ്റ്സ്, അവിടെ മൊത്തം ചോക്ലേറ്റാണ്. അപ്പം എല്ലാവരും കുറേ ആയാലോ കണ്ടിട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അന്ന് ദുബായിൽ പോകുന്നന്ന് വന്നതാണ് സാധനങ്ങൾ മേടിക്കാൻ. പിന്നെ എപ്പോഴാണ് വരുന്നത്? പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.